അഫ്ഗാനിസ്ഥാനിൽ യു എസ് സേനാ പിന്മാറ്റം പ്രതിസന്ധിയിലേക്ക്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള യു എസ് സൈന്യത്തിൻ്റെ പിന്മാറ്റം സംബന്ധിച്ച് പ്രതിസന്ധി ഉടലെടുക്കുന്നു. ഈ മാസം 31 യു എസ് സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡന്റെ തീരുമാനമാണ് ഒരു പ്രശ്നം. 31 സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണമെന്ന് യു എസിന് താലിബാൻ നൽകിയ അന്ത്യശാസനം മറുവശത്തും പ്രശ്നമായി. ഇതേക്കുറിച്ചാകട്ടെ രാജ്യാന്തര സമൂഹത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉയരുകയുമാണ്. രാജ്യാന്തര തലത്തിൽ പല താൽപര്യങ്ങളും അഫ്ഗാൻ വിഷയത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. സൈന്യത്തെ പൂർണ്ണമായി ഈ മാസം പിൻവലിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് യു എസിനുണ്ടായ പുനരാലോചനയാണ് തർക്കങ്ങൾക്ക് അടിസ്ഥാനം. ഘട്ടം ഘട്ടമായി സൈന്യത്തെ പിൻവലിച്ച് ഓഗസ്റ്റ് 31 ആകുമ്പോഴേക്കും പൂർണ്ണമായി പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ച യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ തിരക്ക് കാട്ടിയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന ആരോപണം ശക്തമാണ്. യു എസ് സൈന്യത്തിലെ ഗണ്യമായ പങ്കിനെയും പെട്ടെന്ന് പിൻവലിച്ചത് താലിബാൻ ഭീകരർക്ക് അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിച്ചെടുക്കാൻ സൗകര്യമൊരുക്കി. പെട്ടെന്ന് ഭരണമാറ്റം പ്രതീക്ഷിക്കാതിരുന്നതിനാൽ വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർ അഫ്ഗാനിസ്ഥാൻ വിട്ടിരുന്നില്ല. എന്നാൽ അതിവേഗം താലിബാൻ ഭരണ നിയന്ത്രണം കയ്യിലെടുത്തതോടെ വിദേശ പൗരന്മാർക്ക് പുറത്തിറങ്ങാനോ അഫ്ഗാൻ വിടാനോ പറ്റാത്ത സാഹചര്യമായി. പൗരന്മാരെ ഒഴിപ്പിക്കൽ വിവിധ രാജ്യങ്ങൾക്ക് വലിയ ബാധ്യതയായി. നേരത്തെ സർക്കാരുമായി ചേർന്ന് വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിനായി വിവിധ രാജ്യങ്ങളിലെ പൗരന്മാർ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നു. അവർ പോലും പ്രതിസന്ധിയിലായി. വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, നയതന്ത്ര കാര്യാലയങ്ങളിലും മറ്റും ജോലി ചെയ്യുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾ പോലും വലഞ്ഞിരിക്കുകയാണ്. വിദേശ പൗരന്മാരോട് താലിബാൻ ഭീകരർ വളരെ മോശമായ രീതിയിൽ പെരുമാറുന്ന സംഭവങ്ങൾ എത്രയോ ആണ്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ ഇന്ത്യയിലേക്ക് തിരിക്കാൻ വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട സംഘത്തെ വഴിയിൽ തടഞ്ഞു നിർത്തി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഭയപ്പെടുത്തി. രേഖകൾ ചോദിച്ച് ഉറപ്പുവരുത്തുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന വിദേശികളാണ് എന്നറിഞ്ഞിട്ടും വിമാനത്താവളത്തിലേക്ക് വിടാൻ മടിച്ചു നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. യു എസ് സൈന്യം അഫ്ഗാനിസ്ഥാനിൽ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേരെ ഒഴിപ്പിക്കാൻ ആ രാജ്യത്തിന് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 10,000 പേരെ ഒഴിപ്പിച്ചതായി പെന്റഗൺ വെളിപ്പെടുത്തിയിരുന്നു. ഇതിൽ 4,300 പേർ മാത്രമാണ് യു എസ് പൗരന്മാർ. ഒഴിപ്പിക്കൽ തുടരാനുള്ള യു എസ് സൈനിക ശക്തി ഇപ്പോഴും അഫ്ഗാനിലുണ്ട്. 5,800 യു എസ് സൈനികരാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഉള്ളത്. അതേസമയം താലിബാൻ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനം യു എസ് സൈന്യത്തെ ഈ മാസം 31 പൂർണ്ണമായി പിൻവലിക്കാത്ത പക്ഷം പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നാണ്. സൈനിക പിന്മാറ്റം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് ബൈഡൻ തീരുമാനിച്ചത്. കാലാവധി നീട്ടുന്നതിനെ ഇപ്പോഴും യു എസ് ഭരണ സംവിധാനത്തിൽ ഏറെ പേരും എതിർക്കുകയാണ്. അതിവേഗമുള്ള പിന്മാറ്റം വളരെയധികം പുരോഗമിച്ച ശേഷം മെല്ലെ പോക്കുണ്ടാകുന്നത് തിരിച്ചടിയാവുമെന്ന സംശയം ഉണ്ട് താനും. താലിബാന്റെ ഇടപെടൽ ശക്തമായതിനു ശേഷമുള്ള സാഹചര്യത്തെക്കുറിച്ച് യു എസ് ഭരണകൂടം പഠിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വിലയിരുത്തി പ്രസിഡന്റ് ജോ ബൈഡൻ കൈക്കൊള്ളുന്ന തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് യു എസ് സൈന്യം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 31 പൂർണ്ണമായും പിൻവാങ്ങാൻ ലക്ഷ്യമിട്ടാണ് തയ്യാറെടുപ്പുകൾ നടത്തുന്നത് എന്നാണ് പെന്റഗൺ വക്താവ് ജോൺ കിർബി പറഞ്ഞത്. മറിച്ചൊരു തീരുമാനമുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയിക്കണമെന്ന ആവശ്യവും സൈന്യത്തിന് ഉണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിദേശ പൗരന്മാരെ ഒഴിപ്പിക്കാനായാലും താലിബാനെ നേരിടാനായാലും കൂടുതൽ തയ്യാറെടുപ്പ് ആവശ്യമാണ് എന്നതിനാലാണ് ഇത്. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.